വെറും മൂന്ന് ചേരുവകൾ മാത്രം വെച്ചിട്ട് നമ്മളൊരു ഓറിയോ ഐസ്ക്രീം വീട്ടിലായി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അത് പല ആൾക്കാരും ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കൊന്നും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് വരുന്ന ബെല്ലൈക്കണം പ്രസ് ചെയ്ത് ഞാൻ പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യാൻ നേരെ വീഡിയോ എടുക്കുക. അപ്പോൾ ഗൈസ്, നമുക്കത് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് വേണം. ഇങ്ങനത്തെ ഒരു ഗ്ലാസ് എടുത്തേക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പാക്കറ്റ് നമ്മൾ പൊട്ടിക്കുമ്പോൾ പൊടിക്കണം. എന്നിട്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ പൂവാതിരിക്കാനാണ് ഈ ഗ്ലാസ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് പാലാണ്. ഞാൻ ഇപ്പോൾ റൂം ടെമ്പറേച്ചർ വെച്ച പാലാണ്, ഇളം ചൂടുള്ള പാലാണ്. പിന്നെ ഒരു ഗ്ലാസ് വേണം. ഗ്ലാസ് എന്തിനാന്ന് വെച്ചാൽ ഇത് ഉടയ്ക്കാനാണ്. പിന്നെ ഒരു സ്റ്റിക്ക് വേണം. നമുക്ക് ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതെടുക്കാം, ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ സ്റ്റിക്ക് എടുത്തേക്കുന്നത്. പിന്നെ പഞ്ചസാര വേണം. നമുക്ക് നേരെ മേക്കിംഗ് പ്രൊസീജിയർക്ക് കിടക്കാം. ചെറുതായിട്ട് ഈ ഗ്ലാസ് ഒന്ന് മാറ്റാം. നമുക്ക് ഇത്തിരി വലുതാണ്, അപ്പോൾ ഗ്ലാസ് മാറ്റാം. ഗൈസിൻ്റെ സൈസിന് പറ്റിയത് ഈ ഗ്ലാസ്സാണ്, ഇതാണ് നല്ലത്. നമുക്കിതെടുക്കാം. ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പാക്കറ്റ് ഒന്ന് പൊടിക്കണം. അപ്പോൾ ഇതിന് അതിനായി നമ്മൾ ഈ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി. ചില്ലി ഗ്ലാസ്സാണ്, അതുകൊണ്ട് സൂക്ഷിച്ചിട്ടണം. താഴെ താഴെ തട്ടിയ പൊട്ടും, പിന്നെ വീട്ടുകാരും ചീത്തയും കേൾക്കും. സൂക്ഷിച്ച് ചെയ്യാതൊക്കെ ണ്ടോ, കുറച്ച് പഴുന്നുണ്ട്. ഇത്രയും മതി നമുക്ക്. ഒന്നുകൂടി ഒന്ന് കൈയും വെച്ച് ഇങ്ങനെ ആക്കാം. ഗൈസ്, ഇപ്പൊ ഇത്രയും മതി നമുക്ക്. നമുക്കിത് പൊട്ടിക്കണം. ഇന്നിതിൽ ഇടണം. ഇടണം എന്ന് വെച്ചാൽ പാക്കറ്റോടെ തന്നെ ഇടണം. നമുക്ക് അതിൽ വേണം. അപ്പൊ ഗൈസ്, നമ്മൾ നമ്മുടെ ഓരോ പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ട്. ഇത്രയും നന്നായി പൊട്ടിച്ചാൽ അത്രയും നല്ലതാണ്. ഇത് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ നന്നായി പൊട്ടിക്കുക. എനിക്ക് അത്ര അറിയില്ല ഇത്. ഗൈസ്, നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് പാൽ ഒഴിക്കണം. പൂവാതെ ഒഴിക്കുക. ഗൈസ്, അപ്പൊ സെറ്റ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ ഒഴിക്കുമ്പോഴേക്കും താഴ്ന്നു പോവാണ് ചെയ്യുന്നത്. കണ്ടോ, മതി, ഇത്രയും മതി പാല്. നമുക്ക് അതിന് നമ്മൾ തയ്യാറ എടുത്ത് വെച്ച പഞ്ചസാരയാണ് ഇടേണ്ടത്. മതി, അതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്റ്റിക്കില്ലേ, അത് വെച്ചൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം. താഴൊക്കെ പോവും, ചെറുതായിട്ടൊന്നും സാരില്ല. എന്നിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ സ്റ്റിക്ക് വെച്ച് കുത്തി കൊടുക്കുക. ഗൈസ്, ഇന്ന് നമുക്ക് ഇതൊരു 2 മണിക്കൂർ 3 മണിക്കൂർ നമുക്ക് സെറ്റിംഗ് ടൈം ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കാണാം. നമ്മൾ നമ്മുടെ ഓറിയോ ഐസ്ക്രീം നമ്മൾ ഫ്രീസറിൽ വയ്ക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് വയ്ക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ ഐസ്ക്രീം ഫ്രീസറിൽ വയ്ക്കാം. അടച്ചുകൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മുടെ ഐസ്ക്രീം നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് തുറക്കാം. ഗൈസ്, നമ്മുടെ ഐസ്ക്രീമാണ്, നമുക്ക് പുറത്തെടുക്കാം. ഗൈസ്, നമ്മൾ എടുക്കാണ്. ഐസ്ക്രീം നമ്മൾ എടുക്കാൻ പോവാണ്. ഇത് ഏതാണ്ടൊക്കെ സെറ്റായിട്ടുണ്ട്. വേണമെങ്കിൽ ഇത്തിരി നേരം കൂടി വെക്കാം, ഇത്തിരി കൂടി സെറ്റാവും. നമുക്കത് പൊട്ടിച്ച് നോക്കാം. ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കിയ ഗൈസ്, നോക്കിയ ഈ ഷേപ്പ്, പാക്കിന്റെ ഷേപ്പ് തന്നെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നേരം കൂടി വെക്കാം സെറ്റ് ആവണമെങ്കിൽ. ഞാൻ ഇപ്പൊ ഒരു 12:30 വെച്ചത്. ഇപ്പൊ സമയം 4:50 ആയി. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ 5 മണി 6 മണി വരെ വെക്കാം സെറ്റ് ആവണമെങ്കിൽ. കഴിച്ചു നോക്കാം. നല്ല രസമുണ്ട്. ഇത് പക്കാൻ ഭയങ്കര പാടാണ്.
അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കണം പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അങ്ങനെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ ബൈ.